വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടും നാട്ടുകാരും ഒക്കെ നിറവേറ്റാനുള്ള വാഗ്ദാനങ്ങൾ ബാക്കി നിൽക്കെ പുതിയ വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമായി പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒരു വശത്ത് സജീവമാണ് എന്നാൽ മറുവശത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ കാലങ്ങളായി ജനങ്ങൾക്ക് സഹായം നൽകുന്ന ചില മനുഷ്യരുണ്ട് അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ സുപരിചിതനായ സന്തോഷ് പണ്ഡിറ്റിന്റെ വയനാട്ടിലെ സൽപ്രവർത്തികൾ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയമാവുകയാണ് ഒരു കാലത്ത് വിമർശകരുടെ ഇരയായിരുന്ന സന്തോഷ് ഇന്ന് പലരുടെയും റിയൽ ഹീറോയാണ് വ്യത്യസ്തത കൊണ്ട് സിനിമയിലേക്ക് വന്ന അനേകം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സന്തോഷ് പണ്ഡിറ്റ് അതേ വിമർശകരെ കൊണ്ട് കൈയടിപ്പിക്കുകയാണ് സ്വന്തം സിനിമ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സജീവമാണ് സന്തോഷ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ സാധാരണക്കാരായ വനവാസികൾ താമസിക്കുന്ന മേഖലകളിൽ നേരിലെത്തി സഹായങ്ങൾ ചെയ്യുന്നതാണ് സന്തോഷിന്റെ സന്തോഷം ഇപ്പോൾ ഒരു മാസത്തോളമായി വയനാട് ജില്ലയിൽ കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ മുതൽ ചെറുകിട കച്ചവടങ്ങൾ തുടങ്ങി സന്തോഷ് പണ്ഡിറ്റിന്റെ സഹായങ്ങൾ സാധാരണക്കാരായ അനവധി ആളുകളിലേക്കാണ് നീളുന്നത് അപ്പോ ഓരോ തവണയും ഞാൻ വിചാരിച്ചു 2015 ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വർഷം നമുക്ക് എത്ര ചെയ്യാൻ പറ്റും ചിലപ്പോൾ ചെയ്യാനേ പറ്റണമെന്നില്ല എന്നൊക്കെ കരുതി കാരണം സിനിമ വർക്കൗട്ട് ആവുന്നില്ല ഒന്നും നടക്കില്ല പക്ഷെ ദൈവാധീനം കൊണ്ട് ഇപ്പൊ 2020 വരെ എത്തി നമുക്ക് ഈ വർഷം വരെ ഇന്ന് വരെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം വനവാസി മേഖലയിൽ മാത്രമായിട്ട് ഒതുങ്ങണം എന്നായിരുന്നു കൂടുതലും ഞാൻ വിചാരിച്ചു അവരെ പോലെ തന്നെയോ ചിലപ്പോൾ അവരെക്കാൾ കഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള ആളുകൾ ജനറൽ ഭാഗത്തുള്ളൂ ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് മുൻപ് സിനിമാ ജീവിതത്തിന്റെ തുടക്കങ്ങളിൽ പല ചാനൽ ചർച്ചകളിലും സിനിമയെ ബിസിനസ്സായാണ് കാണുന്നതെന്നും ലാഭമാണ് ലക്ഷ്യമെന്നും പറഞ്ഞിരുന്നു അത്തരത്തിൽ സന്തോഷിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ജീവിതത്തിൽ വരുമാനത്തിന്റെ ഭൂരിഭാഗവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും തന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾക്ക് ഇദ്ദേഹം വാഗ്ദാനം നൽകാറുള്ളൂ ആ വാഗ്ദാനങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിറവേറ്റാറും ഉണ്ടെന്നും സന്തോഷ് പറയുന്നു ഇനിയും കൂടുതൽ ഇപ്പോ ചെറിയ രീതിയിൽ ആളുകളുടെയൊക്കെ ഭാഗത്തുള്ള ചെറിയ സഹായങ്ങൾ കിട്ടിയ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെയാണ് എവിടെ വരെ പോകുന്നത് അത്രയും പോകും ഒരിക്കലും അവസാനിപ്പിക്കൂല കാരണം തുടങ്ങിയതല്ലേ അവസാനിപ്പിക്കേണ്ടത് പ്രണവ് പ്രഭാകരനോടൊപ്പം റിപ്പോർട്ടർ വയനാട്.